ഞാൻ ചെന്നതുകൊണ്ട് ഒരുപാട് കറികളുണ്ടായിരുന്നു. ഓ, ഞാൻ ഇത്തിരിയേ കഴിച്ചുള്ളൂ. ആര്? നിങ്ങളാ? നിങ്ങളാണ് ഇത്തിരി കഴിക്കുന്നത്? വെട്ടി വിഴുങ്ങിയിട്ട് കുറ്റം പറഞ്ഞാണ്, എന്നിട്ട് ബാക്കിയുള്ളത് പൊതിഞ്ഞെടുത്ത് കാണും. അല്ല, അതാണല്ല ശീലിച്ച് വെച്ചിരിക്കുന്നത്. ഞാൻ ഇവിടുന്ന് പോയപ്പോൾ നീ എന്നോട് വഴക്കിന് വന്നതാ. ഇനി എനിക്ക് അതിനുള്ള നേരമൊന്നുമില്ല, പറഞ്ഞേക്കാം. നിന്നോട് ഞാൻ മര്യാദയ്ക്ക് പറയാണ്, നിന്റെ മോൾ അകത്തേക്ക് കയറ്റിയപ്പോ തന്നെ ആ വീട്ടിലും ആറാല ബാധിച്ചു കഴിഞ്ഞു. അതിന്റെ ആക്കം കൂട്ടാൻ നീ അവിടേക്ക് പോകരുത്. ഇപ്പൊ തന്നെ നീ പോയതിന്റെ പൊട്ടിത്തെറി അവിടെ ഉണ്ടായി കാണും. അതുപോലെയുള്ള ഉപദേശങ്ങളായിരിക്കുമല്ലോ നീ അവിടെ കൊടുത്തിട്ട് പോകുന്നത്. അയ്യോ മോളെ, എല്ലാവരെ കൊണ്ട് നല്ലത് പറയിക്കണം, സൽസ്വഭാവിയായിട്ട് ജീവിക്കണം എന്നേ ഞാൻ എന്റെ കുട്ടിയോട് ഉപദേശിച്ചുള്ളൂ. അതുപോരെങ്കിൽ ജഗ്ഗുവേട്ടൻ പറ, അതും കൂടെ ഞാൻ പോയി പറയാം. അയ്യോ വേണ്ട, നിങ്ങൾ അടങ്ങി ഒതുങ്ങി ഇവിടെ അങ്ങോട്ട് ഇരുന്നാ മതി. ഡാ, അടുക്കളപ്പണിയൊക്കെ തീർത്തിട്ടാടാ പോത്തെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത്. പിന്നെ അങ്ങനെ പോലും പോകാതെ ഞാൻ ഇതിനകത്ത് കിടന്ന് നരകിച്ച് ചാവണോ? ഒരു ഭർത്താവ് മോനും ഉണ്ട്, എന്നെ മാത്രം പുറത്ത് ചുറ്റാൻ കൊണ്ടുപോകത്തില്ല. നീ എല്ലാവരെയും ചുറ്റിക്കുന്നുണ്ടല്ലോ, പിന്നെന്തിനാ നിന്നെ നീ ചുറ്റിക്കുന്നേ? അവക്ക് ആ വീട്ടിനകത്ത് വീണ്ടും കേറാൻ പറ്റിയത് അവളുടെ മഹാഭാഗ്യമാണെന്ന് കരുതിയിട്ട് അടങ്ങി ഒതുങ്ങി ജീവിക്കണമെന്ന് അവക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ മോള വീട് പിടിച്ചിറങ്ങണമെന്ന് പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, പിടിച്ചു നിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഓ, ഞാൻ ഇടയ്ക്ക് നന്ദനെ വിളിച്ചിരുന്നു, നിങ്ങൾ അങ്ങോട്ടാണ് പോയതെന്ന് സംശയമുള്ളത് കൊണ്ട് വിളിച്ചതാ. അപ്പോ അവൻ പറയേണ്ടതൊക്കെ പറഞ്ഞു. നിന്റെ മരുമോനാണ്, അവൻ നിന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, എന്നാലും നാണം കെട്ട് നിന്നോളൂ. അയ്യേ, കടലിനെയും ആനയും പിന്നെ കൊച്ചുമോളെ എത്ര കണ്ടാലും മതി വരത്തില്ല. ഞാൻ അങ്ങനെ നോക്കി നിന്നു പോവും. നീ കുഞ്ഞിനെ മോഹിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നോ നിന്റെ മോക്ക്? ഞാൻ കുഞ്ഞിന്റെ മുത്തശ്ശിയല്ലേ? ആണോ? അപ്പൊ അവിടെ ഉള്ളതാരാ? അന്യരാണോ? ആ വീടിന്റെ പരിസരത്ത് പോലും നമുക്ക് പോകേണ്ട അർഹതയില്ല. ചെറുപ്പക്കാരെ പയ്യന്മാരെ കറക്കി വീഴ്ത്താനുള്ള നിങ്ങളുടെ മോളുടെ മിടുക്കുകൊണ്ട് എങ്ങനെയോ അവൾ അവിടെ കയറി പറ്റി. അത് നന്ദന് പറ്റി അബദ്ധം. അതിന്റെ പേരില് അവര് ചില്ലറയെന്നല്ല അനുഭവിച്ചിരിക്കുന്നത്. ഇനി ആ കുടുംബത്തെ കൊളം തോണ്ടാനാണ് അമ്മയും മോളുടെയും പരിപാടി എങ്കിൽ രണ്ടും കെട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങും. പിന്നെ ബന്ധമൊന്നും നോക്കൂല. ഒരു ഗുണ്ട ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ട്, അത് ഓർമ്മ വേണം. നീ എന്തുവാടാ, ഞങ്ങളെങ്ങ് കൊല്ലുവോ? ആ വേണ്ടി വന്ന് അതും ചെയ്യും. തെറ്റായ രീതിയിൽ സഞ്ചരിക്കുന്ന അമ്മയും പെങ്ങളെ എനിക്ക് വേണ്ട. അവരുടെ മനസമാധാനം, നന്ദന്റെയും വീട്ടുകാരുടെയും നല്ല ജീവിതം, അത് തന്നെയാ ഞാൻ മുന്നിൽ കാണുന്നത്. അതിനാര് തടസ്സം നിന്നാലും അവരെയൊക്കെ വെട്ടിമാറ്റും ഞാൻ. അമ്മയും പെങ്ങളെയും കൊന്നതിന്റെ പേര് കൂടി അവന് സമ്പാദിച്ചു കൊടുക്കല്ലേ? ഇതൊക്കെ എല്ലാരും മുന്നിൽ കണ്ടത്, എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിന്നാലും ഒന്നുമില്ല ആലോചിക്കുക. അങ്ങനെ നന്ദൻ മാറിയ നന്ദന്റെ അച്ഛന്റെ അമ്മയുടെയും കാര്യം എങ്ങനാ? അല്ല അമ്മച്ചി, പലപ്പോഴും പരിധി വിട്ടു പോകുന്നു. അങ്ങനെ വന്ന അറിയാതെ ഞാൻ എന്തെങ്കിലും ചെയ്തു പോവും. ഇത് നേരത്തെ പറഞ്ഞതാ, പിന്നെ പറഞ്ഞാൽ ആര് കേക്കാനാ? നന്ദൻ കുറച്ചും കൂടി ബോൾഡ് ആവണായിരുന്നു. രോഹിണിയും നന്ദന്റെ അമ്മയൊക്കെ അവർക്കുണ്ടായ വേദന പെട്ടെന്ന് മറക്കുന്നവരാ. വേദനിപ്പിച്ചവരോടും അവര് പെട്ടെന്ന് ക്ഷമിക്കാൻ തയ്യാറാവും. പക്ഷേ നന്ദൻ കുറച്ചും കൂടി വാശിയുള്ള കൂട്ടത്തിലാണല്ലോ, പിന്നെ നല്ലൊരു തീരുമാനം എടുക്കാത്ത എന്താ? സത്യം പറയാലോ ജോസാറേ, ആദ്യമൊക്കെ എനിക്ക് നയനോടുള്ള കലി കുറച്ചൊക്കെ കുഞ്ഞിനോടും ഉണ്ടായിരുന്നു. പിന്നീടത് മാറി. ഇപ്പോ കുഞ്ഞിനെ ഏത് നേരവും കാണണമെന്നുള്ള തോന്നൽ കൂടിക്കൂടി വരിക. തട്ടുകട അടച്ചിട്ട് വന്നാലും ആദ്യം ചോദിക്കുന്നത് കുഞ്ഞിന്റെ വിവരങ്ങളാ. ശത്രുക്കളെ പോലെ സ്നേഹിക്കുന്ന നിങ്ങൾക്കൊക്കെ സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? ഇനി ഇതൊക്കെ കൂടിക്കൂടി വരും, അതിനനുസരിച്ച് അവള് പിടിമുറുക്കുകയും ചെയ്യും. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ നന്ദ? അവളുടെ അമ്മ വന്ന് മൊത്തത്തിലൊന്ന് ആളെ അറിയിച്ചിട്ട് പോയി. ആട്ടി ഇറക്കാൻ നോക്കിയെങ്കിലും അടങ്ങേണ്ടി വന്നു.
ദുർഗയല്ലേ, മക്കളെ വഴിതെറ്റിച്ചമ്മ. അവള് ഇനിയും വരും, ഒന്ന് രണ്ട് ദിവസം താമസിക്കുകയും ചെയ്യും. അവസാനം കിടന്ന് ശ്വാസം മുട്ടാൻ പോകുന്നത് നന്ദന്റെ അച്ഛനും അമ്മയാ. പൊറുതി മുട്ടുമ്പോ മോൻ അവളെ വെട്ടിക്കണ്ടിക്കേണ്ടിയും വരും. ഇനിയിപ്പോ അമ്മയും മോളും ഏത് തരക്കാരാണെന്ന് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ലല്ലോ. എല്ലാം നേരിട്ട് അനുഭവിച്ചതല്ലേ. മാനുവൽ എന്ന ചെറുപ്പക്കാരനെ അവള് കൊന്നപ്പോ കൊലക്കുറ്റം ഏറ്റെടുക്കാതെ അവളെ ജയിലിലേക്ക് വിടണമായിരുന്നു. എങ്കിൽ പിന്നെ അവള് നന്ദന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ലായിരുന്നു. ഇനിയിപ്പോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ശാന്തേച്ചെ വീട്ടിൽ നിന്ന് വെളിയിലാക്കിട്ട് അമ്മയെ അടുക്കളയിൽ കയറ്റുമെന്ന എന്റെ പേടി. പേടിക്കണ്ട, അതൊക്കെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാ. നിങ്ങളെയൊക്കെ അവളും അവളുടെ അമ്മയും അളന്നു കഴിഞ്ഞു. ഇനിയിപ്പോ അവർക്കറിയാം എങ്ങനെ നിൽക്കണമെന്ന്. എന്നാൽ ഇതുവരെ അവരെ അളക്കാത്തത് നിങ്ങൾ മാത്രമാണ്. അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. എപ്പോഴാണ് കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്നത്? കുറച്ച് ദിവസത്തിനകം പോവും. നിങ്ങളും കൂടെ അങ്ങ് പൊയ്ക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ വന്ന് പറയാൻ പിന്നെ ആളില്ലാതെ. ഇപ്പം എല്ലാവരെയും പ്രശ്നത്തിലാക്കുന്നത് എൻ്റെ കുഞ്ഞാ. കുഞ്ഞിനെ അവൾക്കൊപ്പം വിടാനും വയ്യ, വിടാതിരിക്കാനും വയ്യ. ശരിക്കും ശ്വാസം മുട്ടൽ തന്നെയാ. ഇതിനെല്ലാം കാരണക്കാരി മോള. തന്റെ അച്ഛന്റെ മടി പോലും കുഞ്ഞിനെ ഇരുത്താൻ അനുവദിക്കാത്തവളെ എന്തിന്റെ പേരിലാണെങ്കിലും വീട്ടിൽ നിർത്താൻ പാടില്ലായിരുന്നു രോഹിണി. ഇപ്പൊ പോയില്ലേ ആങ്ങള, അയാളാ ഇനി ജീവിതകാലം മുഴുവൻ അവളെ സഹിക്കേണ്ടത്. ഇപ്പോഴേ വെന്തു തുടങ്ങി, ഇനി എന്തൊക്കെ ഉണ്ടാവുമെന്ന് കാണാതിരിക്കുന്നതേ ഉള്ളൂ. പ്രേമിച്ച് കല്യാണം കഴിച്ചത് കൊണ്ട് ജോലി പോയി, തട്ടികടക്കാരനായി, പിന്നെ കോടതി കേസ്, ജയില്, അപമാനം, നഷ്ടങ്ങള്. ഇനിയും അതൊക്കെ തന്നെയാ ഫലം. എന്നാ അങ്ങനെയൊക്കെ കഴിയേണ്ട കൊച്ചനാണോ അത്? എന്ത് ചക്കരെ, എന്താ ഇത്? ഷോ, നിങ്ങൾക്ക് ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ? എന്റെ കൊച്ചിനെങ്ങനെ തന്നെ ഉമ്മ കൊടുക്കരുത് കൊടുക്കരുതെന്ന് ഒരായിരം തവണ പറഞ്ഞാലും അതേ ചെയ്യൂ. അതെങ്ങനെയാ, അനുസരിച്ച് ചിലപ്പോ തോറ്റുപോയാലോ? ഇവിടെ തോൽവിയും ചെയ്യൊന്നുമില്ല. നീ പറയുന്ന പോലെ ഇവിടെ ആർക്കും ദ്രോഹങ്ങളും ഇല്ല. പിന്നെ കുഞ്ഞിനെ എടുത്തുപോയ ആരായാലും ഉമ്മ വെച്ചു പോവും. അല്ല, നിന്റെ അമ്മ വന്നപ്പോ തുരുതിരും ഉമ്മ വെക്കുന്നുണ്ടായിരുന്നല്ലോ നിന്റെ കുഞ്ഞിനെ. അത് എന്റെ അമ്മയല്ലേ. നിന്റെ അമ്മയ്ക്ക് എന്താ പ്രത്യേകത? അത് എന്തൊക്കെ പറഞ്ഞാലും എന്റെ അമ്മ വൃത്തിയോടും വെടുപ്പോടെയാ ജീവിക്കുന്നെ. അടുക്കളയെന്ന് വരുമ്പോ പോലും അമ്മയ്ക്കൊരു ചന്ദനത്തിന്റെ മണമാ. ഓ, വിയർത്താ പോലും അങ്ങനെയാ അല്ലടാ. അത് ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ പ്രത്യേകതയാ. പിന്നെ അത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. എന്റെ അമ്മയുടെ അമ്മ രാജകുടുംബത്തിലുള്ളതാ എന്റെ മുത്തശ്ശിയെ. ഓ, നിന്റെ മുത്തശ്ശൻ രാജാവായിരുന്നോ? കളിയാക്കാന്ന് വേണ്ട, വന്ന് പെട്ടുപോയി. ഒരു തട്ടുകടക്കാരന്റെ ഭാര്യ ആവണോന്ന് ജാതകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ അതായല്ലേ പറ്റൂ. നീ ഇപ്പോഴും ഇവിടെ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നൊന്ന് ചിന്തിക്കടി. കുഞ്ഞിനെ ഉമ്മർത്ത് വെച്ചിട്ട് പോയത് എന്തിനു വേണ്ടിയാണെന്നൊന്ന് ആലോചിക്കടി. വൃത്തിയും വെടുപ്പുമില്ലാത്ത കുടുംബമായിരുന്നെങ്കിൽ എന്തിനാടി ഓരോരോ നാടകം കളിച്ച് ഇവിടേക്ക് തന്നെ വന്നത്? വന്നപ്പോ ഇത്രയൊന്നും പ്രതീക്ഷയില്ല. ഈ സാഹചര്യത്തിൽ എന്റെ കുഞ്ഞ് എങ്ങനെ വളരൂ എന്തോ. എന്നെ പിടിച്ചു നിന്ന് നോക്കാം, യാതൊരു രക്ഷയില്ലെങ്കിൽ മാറി താമസിക്കാം. ഒരു വാടക വീട് എടുത്തു തന്നാ മതി, ചെലവിനുള്ള കാശും ഞങ്ങൾ അങ്ങ് പോയിക്കോളാം.
കഷ്ടം. അന്ന അന്നന് നല്ല ആരോഗ്യമുള്ളതുകൊണ്ട് പെറോട്ട അടിച്ച നല്ല ഭയമായിരിക്കും. അത്രയും ഭയം വേണ്ട, ഉള്ളത് മതി. നിന്നോട് പറഞ്ഞ ജോലി നീ തന്നെ ചെയ്താ മതി. ഇത് ചെയ്തതിന് ശേഷം ആരോഗ്യം കൂടിയിട്ടുണ്ട് കേട്ടാ, നല്ല വ്യായാമമാ. എന്നാ പിന്നെ നീ ചെയ്തോ, നിന്റെ ഈ ഓഞ്ഞ ശരീരമൊക്കെ ഒന്ന് പുഷ്ടിപ്പെടട്ടെ. ഒരുത്തെ ഈ ഭൂമിയിൽ നിന്ന് പോയ പിന്നെ എന്തൊരാശ്വാസമാ അണ്ണന്റെ അലയനെ. അങ്ങനെ പലരും ഭൂമിയിൽ നിന്ന് പോണോടാ, നീ ഉൾപ്പെടെ പലരും. 97 വയസ്സും 6 മാസവും ജാതകത്തിൽ അങ്ങനെ ഉണ്ട്. അതൊക്കെ തിരുത്തി തരാം, തല്ലി കൊല്ലാനുള്ള വകുപ്പ് നീ ഉണ്ടാക്കി തന്നാ മതി. എന്താണ് ചിരിക്കുന്നേ? അണ്ണൻ തമാശ പറയുന്ന കേട്ടാലേ, ഏത് കരിങ്കല്ലും ചിരിച്ചോ. യവനേക്കാളും നല്ലൊരു ഗുണ്ട വന്നെങ്കിൽ യവന്റെ പൊളച്ചിലങ്ങ് തീർന്നേനെ. ആ ലവലാതി ഹലോ, നമസ്കാരം. ഇത് മറ്റവനല്ലേ അണ്ണ? എന്താടാ നിനക്കിവിടെ കാര്യം? എല്ലാ തരികടെ പരിപാടിയും നിർത്തി ഇപ്പൊ മാന്യമായിട്ട് നാടകം കളിച്ച് ജീവിക്കാൻ അണ്ണന്മാരെ, അതുകൊണ്ട് എന്നെ പഴയ പോലെ കാണരുത്. ഇത് അവന്റെ വേറെ നാടകമാണ്. പണി ചെയ്യണേ മര്യാദക്ക് പണിയേറ്റ് പൊക്കോളണം. അണ്ണൻ എന്തും പറഞ്ഞോട്ടെ, ഈ പണിക്കാരൻ തന്നെ പറയണത്. ഞാനിപ്പൊ ചിക്കൻ വറുക്കുമായിരുന്നെങ്കിലേ ആ തിളച്ച എണ്ണയില് നിന്നെ ഇട്ട് വറുത്ത് ഞാൻ കോരിയനെ അറിയാവാ. മിസ്റ്റർ നന്ദനണ്ണൻ, ഈ കച്ചറ ഫെല്ലോസിനോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു 3 ദോശയും 2 പ്ലേറ്റ് ബ്ലൂ ഫ്രൈയും. കുറച്ച് താമസം വരും. ഓ, എത്ര താമസിച്ചാലും കുഴപ്പമില്ല, വിശ്വസിച്ച് കഴിക്കാലോ. എന്നിട്ടാണോടാ നാണം കിട്ടവനെ, നീ മറ്റവനോട് ചേർന്ന് ഈ കട കത്തിച്ചത്? ഓ, പഴയതൊന്നും എന്നെ ഓർമ്മിപ്പിക്കല്ലേ. ഞാനിപ്പോ പഴയ ബീരാനൊന്നുമല്ല, പുത്തൂർ ദിനകരൻ എന്ന ഞാൻ തന്നെയാ. നന്നാവുന്ന എന്നെ നാറ്റിക്കരുത് പ്ലീസ്. ആ പിന്നെ പെട്ടെന്ന് കിട്ടിയായിരുന്നെങ്കിൽ 2 ബ്ലൂസായും കൂടി ആവായിരുന്നു. എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടാണോ ഈ വരവ്? വീണ്ടും കട കത്തിക്കാനാണോ പരിപാടി? മാറിയവനെ മാറ്റാതണ്ണ. അതെ, ഇവനെ പറഞ്ഞുവിടുകയാണെങ്കിൽ പറയണോണ്ണ, ഞാനിങ്ങ് വന്നോളാം. നീ ആവശ്യപ്പെട്ട തരും, ഓ അത് കഴിച്ചിട്ട് കാശ് തന്നിട്ട് പൊയ്ക്കോളണം. അധികം സംസാരമൊന്നും വേണ്ട. കട കത്തിച്ചത് എന്റെ മനസ്സിലുണ്ട്. ഇനി അധികം സംസാരിച്ചു കഴിഞ്ഞാൽ ഈ സവാള അരിയണ പോലെ പിന്നെ അരിയും കാലൻ. കണ്ണപ്പാ, ആ ദോശ ഇട്ട് കൊടുക്ക. ആ ശരി. എന്റെ ജോലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായോ? ഇല്ല. എത്ര വരെ പഠിച്ചു, എന്തൊക്കെ അറിയാം എന്നൊന്നും ഞങ്ങൾക്കറിയില്ലല്ലോ. എനിക്ക് നന്നായി ഡ്രൈവ് ചെയ്യാൻ അറിയാം. അമ്മയുടെ ഡ്രൈവറായി പോകാൻ കഴിഞ്ഞാൽ അതിൽ പരം ഒരു പുണ്യമില്ല. അമ്മയുടെ ഡ്രൈവറായി പോകാൻ കഴിഞ്ഞാൽ അതിൽ പരം ഒരു പുണ്യമില്ല. അത് അമ്മയ്ക്കൊപ്പമുള്ള യാത്രകളും ചെലവിടുന്ന നിമിഷങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം അമൂല്യമാണ്. അത് ഞാൻ അമ്മയോട് പറഞ്ഞു നോക്കാം. പിന്നെ ആ കാറിൽ ചില നേരത്ത് ഞാനും കാണും, അത് പ്രശ്നമാവോ? ഒന്ന് ചിരിക്കും മാഷേ. ഈ ചിരിയൊക്കെ എത്ര നാൾ നിലനിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ആരൊക്കെയോ എന്നെ തേടി വരുന്നത് പോലെ ഒരു തോന്നല്. ഇവിടെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടേക്ക് ആരും കടന്നു വരില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. പിന്നെ ഡ്രൈവറായിട്ട് പുറത്തേക്ക് പോവാണെങ്കിൽ ഭയക്കണം,
അത് അമ്മയ്ക്കൊപ്പം അല്ലേ. അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്യുമ്പോ മരിച്ചാലും കുഴപ്പമില്ല. മരിച്ച് ജീവിച്ചവർ പിന്നെ ഒരുപാട് കാലം ജീവിക്കും. അല്ല, ഇപ്പൊ ഡ്രൈവ് ചെയ്യാനുള്ള ആരോഗ്യമൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല. സ്വന്തം ജോലിയെ പറ്റി പറഞ്ഞു. ഇനി അമ്മയാണ് എല്ലാം തീരുമാനിക്കേണ്ടത്. ഈ മകള് പറഞ്ഞ അമ്മ കേക്കില്ലേ? കേൾക്കും, പക്ഷേ ഈ മകളോട് അത്ര അടുപ്പം കാണിക്കുന്നില്ലല്ലോ മാഷ്. പെണ്ണും ആണും തമ്മിലുള്ള ബന്ധം തീപ്പൊരിയാണ്. അതിന് ഞാൻ നിങ്ങളെ പ്രേമിക്കുന്നൊന്നുമില്ല മാഷേ. എനിക്ക് പ്രേമിക്കാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ടേ. എന്നാ ഓർത്തിനെ കൂടി തട്ടേണ്ടി വരും. അത് ഫീൽ ചെയ്തോ? എന്തിനാ ഫീൽ ചെയ്യുന്നത്? പ്രണയിക്കേണ്ട പ്രായമാണ്, അതിനൊരാളുണ്ടായാൽ സന്തോഷം. മാഷ് ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? എങ്കിൽ ആ പെണ്ണിന്റെ മുഖം ഓർമ്മയുണ്ടോ? ചിലപ്പോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. അവരുടെ ആൾക്കാരാവാം മാഷിനെ തല്ലി ചതച്ച് കാട്ടിലെറിഞ്ഞത്. എന്താ അങ്ങനെ ചിന്തിച്ചൂടെ? സുന്ദരിയായൊരു പെൺകുട്ടി മനസ്സിൽ കിടക്കുമ്പോ മറ്റെല്ലാവരോടും വെറുപ്പ് തോന്നുന്നത് സ്വാഭാവികം. ശരി, ഞാൻ ഏതായാലും അമ്മയോട് ഡ്രൈവർ പണിയുടെ കാര്യം പോയി പറയട്ടെ. അയാൾക്ക് കാർ ഡ്രൈവ് ചെയ്യാൻ അറിയാം. അമ്മയുടെ ഡ്രൈവർ ആകണമെന്ന് ആഗ്രഹമുണ്ട്. മോൾ എന്തു പറയുന്നു? തീരുമാനം പറയേണ്ടത് അമ്മയല്ലേ. ഇപ്പോഴുള്ള ആളെ ശാന്തി തീരത്തേക്ക് മാറ്റാം. പകരം അർജുൻ ആ സ്ഥാനത്ത് കയറിക്കോട്ടെ. എന്താ? നല്ലതാണ്, ഞാനും അത് തന്നെയാ പറയാനിരുന്നത്. പിന്നെ അയാള് ഭീഷണിയുള്ള ആളാണ്. അതുവല്ല, എതിരാളികൾ ആരാണെന്ന് നമുക്കറിയില്ലല്ലോ. അത് ചിന്തിക്കണം. ആ, അങ്ങനെ ഭീഷണി ഉള്ളതുകൊണ്ട് തന്നെയാ എന്റെ ഡ്രൈവറായി പോരട്ടെ എന്ന് ഞാൻ പറഞ്ഞത്. അമ്മ റിസ്ക് എടുക്കണല്ലേ. എന്നാ പിന്നെ എന്റെ ഡ്രൈവറായി വെക്കുന്നില്ല. എന്താ? അമ്മ റിസ്ക് എടുക്കണല്ലേ. എന്നാ പിന്നെ എന്റെ ഡ്രൈവറായി വെക്കുന്നില്ല. എന്താ? അതിലെനിക്ക് വിഷമമുണ്ട്. പിന്നെ അങ്ങനെ ചെയ്യുന്നോണ്ട് അമ്മയും അപകടത്തിലാവുമെങ്കിൽ അത് ചിന്തിക്കണം. അർജുൻ നല്ല പയ്യനാണോ? അതിലെനിക്കെതിരഭിപ്രായമൊന്നുമില്ല. അങ്ങനെ നല്ലവരെ കുറെ കാലമായി അമ്മ സംരക്ഷിക്കുകയാണല്ലോ. പിന്നെ കേവലം ഭീഷണിയുടെ പേരിൽ അയാളെ മാറ്റി നിർത്തുന്നതിൽ അർത്ഥമില്ല. ആ, അതൊക്കെ പോട്ടെ. ഡ്രൈവ് ചെയ്യാൻ അയാളുടെ ആരോഗ്യസ്ഥിതി അനുവദിക്കുമല്ലോ. കുഴപ്പമില്ലെന്ന് അയാൾ പറയുന്നേ, ഒന്ന് ശ്രമിച്ചു നോക്കാം. എങ്കിൽ നാളെ മുതൽ വരാൻ പറ. പക്ഷേ സാലറി ഇല്ലാതെ ജോലി ചെയ്യാന്നാ പറയുന്നേ. അങ്ങനെ നമുക്ക് ആരുടെയും സേവനം വേണ്ട മോളെ. സൗജന്യവും വേണ്ട. അയാളുടെ പേരിൽ ഒരക്കൗണ്ട് തുടങ്ങാം. എന്നിട്ട് ശമ്പളം അതിൽ നിക്ഷേപിക്കാം. എന്നാ ഞാനത് പറയട്ടെ. ധൈര്യമായിട്ട് പറഞ്ഞു. താങ്ക് യു അമ്മേ. അമ്മ സമ്മതിച്ചു. ഡ്രൈവർ പോസ്റ്റിലേക്ക് കയറിക്കോളാൻ. ഇനി എന്നും അമ്മയ്ക്കൊപ്പം സഞ്ചരിക്കാം. അത് പുണ്യാണ്.
എൻ്റെ അമ്മ എവിടെയാണെന്നോ ആരാണെന്നോ എനിക്കറിയില്ല. അങ്ങനെയുള്ളപ്പോൾ എല്ലാവരുടെ അമ്മയായ ഒരമ്മയ്ക്കൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്ന എന്നെ ഭാഗ്യമാണ്. നാളെ മുതൽ ജോലിയിൽ പ്രവേശിക്കാം. ഭഗവാനെ, മനോജവം മാരുത തുല്യവേഗം, ജിതേന്ദ്രിയം ബുദ്ധിമതാംബരിഷ്ടം, വാദാത്മജം വാനരയൂഥ മുഖ്യം, ശ്രീരാമദൂതം ശിരസാനമാം. മനോജവം മാരുത തുല്യവേഗം, ജിതേന്ദ്രിയം ബുദ്ധിമതാംബരിഷ്ടം, വാദാത്മജം വാനരയൂഥ മുഖ്യം, ശ്രീരാമദൂതം ശിരസാനമാം. ഓം ആഞ്ജനേയ നമഃ. എന്താ ഇത്? ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, ഇവിടെയൊക്കെയോ എന്തൊക്കെയോ മന്ത്രോച്ചാരണങ്ങൾ. ഹോമകുണ്ഡത്തിൽ അഗ്നിയാളി പടരുകയാണ്. തീയിലേക്ക് നെയ്യ് ഒഴിക്കുന്ന ബ്രാഹ്മണൻ അവരുരുവിടുന്ന മന്ത്രം ചില നേരത്ത് കാതിലെത്തുന്നു. ഉന്നത കുല ജാതനാണെന്ന കാര്യം ഉറപ്പാ. ഡ്രൈവറായി നിയമിതനായതല്ലേ, അപ്പം മന്ത്രം ചൊല്ലി ഇഷ്ടദൈവങ്ങളെ തൃപ്തിപ്പെടുത്തണം. ഇന്ന് മൊത്തം ജപത്തിലായിരിക്കും, ഭക്ഷണമൊന്നും വേണ്ട. അമ്മയുടെ ഡ്രൈവറായി കഴിയുമ്പോൾ ഒരു വീഴ്ചയും പറ്റാൻ പാടില്ല. ഐശ്വര്യയായിട്ട് നാളെ മുതൽ പുതിയ ജോലി ഏറ്റെടുത്തോളൂ. മോളെ, എനിക്ക് ചെയ്തുതരുന്ന ഈ സഹായങ്ങൾക്കൊക്കെ ഞാൻ എങ്ങനെ പ്രത്യുപകാരം ചെയ്യും? ഒന്നും വേണ്ട, ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്താൽ മതി. പിന്നെ ഈ മോളേന്ന് വിളിക്കണ്ട, കാവേരിന്ന് വിളിച്ചാൽ മതി. കാവേരി എങ്കിൽ കാവേരി, കാവേരി നദീജല തർക്കം ഇവിടെ ഉണ്ടാവില്ല. നിന്നെ വെട്ടിമുറിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. നീ എന്റെ പെണ്ണാടി. നന്ദേട്ടന്റെ കുഞ്ഞിനു വേണ്ടി ചേച്ചി കണ്ണീര് ഉടുപ്പിക്കാൻ പോകുന്നത് അച്ഛനെ അമ്മയും ആങ്ങളെയും ഒക്കെയാ. ആപത്തുകളൊന്നുമില്ലാതെ ദൈവം കാക്കട്ടെ. സാറേ, ഞാൻ ചത്താ തീരോ? ഒരുത്തൻ ചത്തട്ട് ബാധയായിട്ട് കൂടിയിരിക്കുക. അതേടാ, അവൻ നിനക്കല്ല എനിക്കാ ബാധ. പിന്നെ നമുക്കാരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ, പേടിക്കാനുള്ളവൻ അങ്ങ് പോയില്ലേ.